ഈ അടുത്ത് വളരെ വാർത്താ പ്രാധാന്യം ലഭിച്ച ഒരു അസുഖമാണ് ഷിഗെല്ല വയറിളക്ക രോഗം. ഷിജെല്ല എന്ന് വിളിക്കപ്പെടുന്ന നാല് തരത്തിൽപ്പെട്ട ബാക്ടീരിയ മൂലമാണ് ഈ വയറിളക്ക രോഗം ഉണ്ടാകുന്നത്. ഇതൊരു പുതിയ അണുബാധയൊന്നുമല്ല. മലപ്പുറം ജില്ലയിൽ തന്നെ 5 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ നമുക്ക് ഈ വർഷം ഈ രോഗം മൂലം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓരോ വർഷവും ഏതാണ്ട് 16 കോടി കേസുകളും 10 ലക്ഷത്തോളം മരണങ്ങളും ഷിഗെല്ല അണുബാധ മൂലം ഉണ്ടാകുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അവികസിത വികസ്വര രാജ്യങ്ങളിലെ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയാണ് ഇത് പ്രധാനമായും ബാധിക്കുന്നത്. കൂടുതൽ അളവിലും കൂടുതൽ പ്രാവശ്യവും മലവിസർജനം നടത്തുമ്പോഴാണ് നമ്മൾ വയറിളക്ക രോഗം എന്ന് പറയുക. ഷിഗെല്ല അണുബാധ ഉണ്ടാകുമ്പോൾ മലത്തിൽ രക്തവും അതോടൊപ്പം കഫവും ഉണ്ടാകും. കൂടാതെ വയറുവേദന, വയറ് കൊളുത്തിപ്പിടിക്കുക, ചിലപ്പോൾ പനി എന്നീ ലക്ഷണങ്ങൾ കൂടി ഉണ്ടാവാം. കൃത്യമായ ആന്റിബയോട്ടിക് ചികിത്സയും ORS പാനീയ ചികിത്സയും വഴി ഫലപ്രദമായി മാറ്റാവുന്ന ഈ അസുഖം പകരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതൊരു ജലജന്യ രോഗമാണ്. മനുഷ്യ വിസർജ്യം കലർന്ന ജലത്തിലൂടെയോ ഭക്ഷണത്തിലൂടെയാണോ ഈ രോഗമാണ് നമ്മുടെ ശരീരത്തിലെത്തുന്നത്. അതിന് തുറസായ സ്ഥലത്തെ മലവിസർജനം മാത്രമല്ല, സെപ്റ്റിക് ടാങ്കും കുടിവെള്ള സ്രോതസ്സും തമ്മിലുള്ള ദൂരം 1.5 മീറ്ററിൽ കുറയുന്നതും കാരണമായിരിക്കാം. മറ്റൊരു കാരണം മലവിസർജനത്തിന് ശേഷം ശരിയായി ശുചിയാക്കാത്ത കൈ മൂലമോ കൈ ഉപയോഗിച്ച് പാചകം ചെയ്യുന്ന സാലഡ് ജ്യൂസുകൾ മുതലായ വേവിക്കാത്ത ഭക്ഷണം വഴിയോ ആയിരിക്കാം. കുട്ടികളുടെ ഡയപ്പർ മാറ്റിയതിന് ശേഷവും നമ്മൾ ഈ വ്യക്തി ശുചിത്വം കൃത്യമായി പാലിക്കേണ്ടതാണ്. ഈ രോഗം വേഗത്തിൽ പകരുന്നതിന് മറ്റു പല കാരണങ്ങളുമുണ്ട്. മറ്റു വയറിളക്ക രോഗങ്ങൾക്ക് കാരണമാവുന്ന അണുക്കളെ അപേക്ഷിച്ച് ഷിഗെല്ല രോഗം ഉണ്ടാകുവാൻ വളരെ കുറച്ച് അണുക്കൾ മതി. ഏതാണ്ട് 10 ബാക്ടീരിയ ഉണ്ടെങ്കിൽ പോലും അസുഖമുണ്ടാക്കാൻ കാരണമാവും. രോഗാണു ഉള്ളിൽ പ്രവേശിച്ചതിന് ശേഷം 12 മണിക്കൂർ മുതൽ 3 ദിവസത്തിനുള്ളിൽ വരെ രോഗലക്ഷണങ്ങൾ പ്രകടമായിരിക്കും. അതായത് നമുക്ക് വയറിളക്ക രോഗങ്ങൾ ഉണ്ടായാൽ 3 ദിവസം മുൻപ് വരെ കഴിച്ച ഭക്ഷണത്തിലെയോ വെള്ളത്തിലെയോ പ്രശ്നമോ അല്ലെങ്കിൽ നമ്മൾ ഇടപെട്ട വൃത്തിഹീനമായ സാഹചര്യങ്ങളോ ആവാം അസുഖത്തിന് കാരണം. മറ്റൊന്ന് രോഗപകർച്ചയുടെ സമയമാണ്. രോഗലക്ഷണങ്ങൾ ഉള്ള സമയത്തും വയറിളക്ക രോഗം മാറിയതിന് ശേഷം പരമാവധി 2-3 ആഴ്ച വരെയും ഒരു രോഗി അസുഖം പരത്താനിടയുണ്ട്. അതായത് വയറിളക്കം ഉണ്ടായ ഒരു രോഗി വയറിളക്ക ലക്ഷണങ്ങൾ മാറിയതിന് ശേഷവും അസുഖം പകർത്താൻ ഇടയാവാറുണ്ട്. ഈ സമയത്ത് കൃത്യമായി ലൈംഗിക ശുചിത്വം പാലിക്കാതിരുന്നതും അസുഖം പകരാൻ കാരണമായി. ഷിഗെല്ല അണുബാധ ഉണ്ടായ ഒരു രോഗി വയറിളക്ക ലക്ഷണങ്ങൾ മാറിയതിന് ശേഷം ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു മേഖലയിൽ ജോലി ചെയ്യുകയോ ആ സ്ഥലത്ത് മലവിസർജനത്തിനും കൈകൾ വൃത്തിയായി കഴുകുന്നതിനും സാഹചര്യമില്ലാതിരിക്കുകയും ചെയ്താൽ അയാൾ പോലും അറിയാതെ അയാൾ ഈ രോഗം പകരാൻ ഇടവരുത്തുകയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ സുരക്ഷിതമായ കുടിവെള്ളവും ഭക്ഷണവും വ്യക്തിശുചിത്വവും നമ്മുടെ വീടിനകത്തും പൊതുസ്ഥലത്തും ഉറപ്പുവരുത്താൻ സാധിക്കാത്തതുകൊണ്ടാണ് ഷിഗെല്ല പോലുള്ള ജലജന്യ രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും കണ്ടുവരുന്നത്.